ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കാലത്തെ ഒരു ജീവിത രീതി എന്നാൽ ഒന്നിലും ഒരു കൺട്രോൾഡ് അല്ല ഇഷ്ടമുള്ളത് തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ കൃത്യമായ അളവോ സമയമോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല തോന്നുന്നത് പോലെ കഴിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രമരഹിതമായ ആഹാരശൈലി കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് നമ്മൾ ദിവസവും കഴിക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ക്യാൻസറിന് കാരണമാവുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആഹാര പദാർത്ഥങ്ങൾ എങ്ങനെയൊക്കെയാണിത് നമ്മൾ കഴിക്കുന്നത് എന്നൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ക്യാൻസർ പേഷ്യൻ്റെ അളവ് ദിനം പ്രതി കൂടി വരികയാണ് അതിൽ മരണപ്പെടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പലർക്കും അറിയില്ല ചില പൂപ്പൽ ആഹാരത്തിൽ കാണും അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഫ്ലാടോക്സിൻ എന്നൊരു പൂപ്പൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ടെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള പൂപ്പൽ ഉണ്ടെങ്കിൽ പോലും ചിലത് വയറിളക്കം ഷർദിൽ എന്നിവ ഉണ്ടാക്കാറുള്ളൂ ഈ അഫ്ലാറ്റോക്സിൻ സാധാരണയായി കാണുന്നത് കോൺ നമ്മൾ കുറേ ദിവസം പുറത്ത് വെക്കുമ്പോൾ അതിൽ കാണാം അതുപോലെ പീനട്സിൽ കാണാറുണ്ട് നട്ട്സിൽ വരാം സോയാബീൻസിൽ വരാം പിന്നെ ചില ചീസിലും വളരെ റെയർ ആയിട്ട് വരാറുണ്ട് പിന്നെ പാലിൽ ഒത്തിരി നാൾ വെച്ച് കഴിഞ്ഞാൽ പാലിലും ഈ അഫ്ലാറ്റോക്സിൻ വരാറുണ്ട് അടുത്തത് കരിഞ്ഞ ആഹാരങ്ങളാണ് കരിഞ്ഞ ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അതായത് ബാർബിക്യൂ ആക്കി നമ്മൾ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാറുണ്ട് ഈ മീൻ ചിക്കനൊക്കെ നമ്മൾ ശരിക്കും കരിയുന്നത് വരെ പൊരിക്കാറുണ്ട് എന്നിട്ട് ആ കരി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമ്മൾ കഴിക്കും ഇത് ശരിക്കും സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ് കാരണം നമ്മൾ ഈ മീനൊക്കെ വീട്ടിൽ നമ്മൾ നമുക്ക് തന്നെ അറിയാമല്ലോ അത് കരിഞ്ഞ് നല്ല മുരിയുന്ന വരെ നമ്മളിട്ടങ്ങ് കരിച്ചതിന് ശേഷിട്ട് അത് ആ കരിയോട് കൂടിയിട്ട് നമ്മൾ അങ്ങ് അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ കരിയോട് കൂടിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് നമുക്ക് സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട് ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിൽ ഹെട്രോസൈക്കിൾ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നീട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് സാധാരണയായി ധാരാളം ദിവസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിൽ ഇൻഫ്ലമെൻറ്റേഷൻ നടക്കാറുണ്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ തവിട് കളഞ്ഞിട്ടുള്ള അരികൾ സ്ഥിരമായി അമിത എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് പ്രോസസ്ഡ് മീറ്റാണ് പല മാളിലും മീറ്റുകൾ സ്റ്റോർ ചെയ്തേക്കുന്നത് പല കെമിക്കൽസും ആഡ് ചെയ്തിട്ടാണ് അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ വാങ്ങിക്കുന്ന സോസേജ് ക്യാൻഡ് മീറ്റ് അല്ലെ പീ കോൺ ഇതിലെല്ലാം വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കഴിക്കാൻ ഇതൊരു ശീലമാക്കുകയാണെങ്കിൽ ക്യാൻസറിന് സാധ്യത ഉണ്ടാകുന്നുണ്ട് അടുത്തത് റെഡ് മീറ്റ് ആണ് അതായത് കുടൽ ഒരു പ്രധാന കാരണമാണിത് ബീഫ് മട്ടൻ പോർക്ക് ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു നൂറ് ഗ്രാം കഴിക്കാം അമിതമാകുമ്പോഴാണ് ഇത് കുടലിന് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത് പിന്നീട് ചില ചൈനീസ് സോസേജ് ഉണ്ട് അതുപോലെ ചൈനീസ് ഉപ്പിലിട്ട സാധനങ്ങൾ സാൽട്ടഡ് മീറ്റ് സാൽട്ടഡ് ഫിഷ് പ്രത്യേകിച്ച് ഇതിനകത്ത് നൈട്രേറ്റ് എന്നൊരു കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടാണ് ഇത് ഉപ്പിലിട്ട് വെക്കുന്നത് ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ക്യാൻസർ എന്നൊരു രോഗം വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് ഇനി ഏറ്റവും കോമൺ കോമണായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മദ്യപാനമാണ് അമിതമായി സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളിൽ വായിൽ അന്നനാളത്തിൽ കുടലിൽ ആമാശയത്തിൽ അതുപോലെ കരലിലും പാൻക്രിയാസിലും വരെ ക്യാൻസർ വരാം നമ്മൾ അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് കുടിച്ച് തുടങ്ങുന്നതായിരിക്കും പിന്നീട് അത് സ്ഥിരമാവും അത് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു അഡിക്ഷൻ അഡിക്റ്റഡ് ആയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യങ്ങളും അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണെങ്കിലും പിന്നീട് പിന്നീടതൊരു രോഗമായിട്ടാണ് നമ്മൾക്ക് മാറുന്നത് നമ്മളൊരു രോഗത്തെ സ്ഥിരം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് സ്മോക്ക് ചെയ്യുന്നവരിലും ലങ്സ് ക്യാൻസർ ഉണ്ടാവാറുണ്ട് പിന്നീട് കാണുന്ന ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ പുക ഇത് അമിതമായി ശ്വസിച്ച് കഴിഞ്ഞാൽ ലെങ്സ് ക്യാൻസറും ഉണ്ടാകാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മിതമാക്കാൻ ശ്രമിക്കുക ചില കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക അതിൻ്റെ പുക ശ്വസിക്കാൻ ഭാഗത്തിന് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക അതുപോലെ കരിഞ്ഞ ആഹാരങ്ങൾ ഈ പറഞ്ഞ കരിച്ച് മീനും ചിക്കനും ഒക്കെ ഒരുപാട് കരിഞ്ഞതിന് ശേഷം കഴിക്കാതിരിക്കുക പിന്നെ പൂപ്പലുള്ളത് അത് കഴിക്കാതിരിക്കുക ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അപ്പോൾ നമുക്കൊരു വരെ നമുക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും അപ്നോർമലായിട്ട് അബ്നോർമൽ സെൽസിന് ഗ്രോത്ത് വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽ ആഡ് ആക്കുന്ന ഫുഡ് കഴിക്കുന്നതിലൂടെയാണ് ഇത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിൽ നിന്നും രക്ഷ നേടാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് നമ്മുടെ ആഹാര ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്